നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ആരോഗ്യ പരിപാലന രംഗത്തിന്റെ ജീർണതയെക്കുറിച്ചുള്ള വാർത്തകൾ നിരവധി അനവധി മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കോവിഡ് കാലത്ത് ടാറ്റ എന്ന ബഹുരാഷ്ട്ര സ്ഥാപനം കേരളത്തിനായി കാസർഗോഡ് അനുവദിച്ച ആശുപത്രിയുടെ അതിസങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. നമുക്കറിയാം കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഏത് പരുവത്തിലായി എന്നുള്ളത്. കാസർഗോഡിന്, അതായത് എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം വലിയ ആരോഗ്യ പ്രതിസന്ധി നേരിടുന്ന കാസർഗോഡ് ജില്ലയിൽ നല്ല ഒരു ആശുപത്രി സർക്കാർ സംവിധാനത്തിലോ പൊതുമേഖലാ സംവിധാനത്തിലോ പ്രവർത്തിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാസർഗോഡൻ ജനതയ്ക്ക് നല്ല ആരോഗ്യം അല്ലെങ്കിൽ നല്ല ചികിത്സ ലഭിക്കാനുള്ള ഭാഗ്യമില്ലാതായി പോയി എന്നോർത്ത് പരിതപിക്കുന്നവർ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അതിന് പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടത് എന്നുകൂടി പറയുന്നു. ഒരു വലിയ പദ്ധതി കേരളത്തിനായി മുന്നോട്ട് വെച്ച ടാറ്റയെ പോലെ ഒരു ബഹുമുഖ കമ്പനി അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനി അവരോട് ചേർന്ന് സഹകരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ സഹകരണം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ ഇവിടുത്തെ LDF സർക്കാർ എന്ന് തോന്നിപ്പോകുന്നു ഇത്തരം വാർത്തകളും ഇതിന്റെ വിശകലനങ്ങളും ഒക്കെ കാണുമ്പോൾ. ടാറ്റ ട്രസ്റ്റിന്റെ 60 കോടിയും സംസ്ഥാന സർക്കാരിന്റെ 15 കോടിയും മുടക്കി നിർമ്മിച്ച കാസർഗോഡ് ടാറ്റ ട്രസ്റ്റ് ആശുപത്രി കെട്ടിടം ജീർണാവസ്ഥയിലായിരിക്കുന്നു, അത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്തയാണ് കാസർഗോഡിൽ നിന്ന് പുറത്ത് വരുന്നത്. കെട്ടിടത്തിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പഠനം നടത്താൻ സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ക്യാബിനുകൾ സ്റ്റീൽ കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ദീർഘകാലം നിലനിൽക്കില്ല എന്നതുകൊണ്ട് ഇവ പൊളിച്ചു മാറ്റി സാധാരണ നിലയിലുള്ള കെട്ടിടം നിർമ്മിക്കേണ്ടി വരും. പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തറ നാശാവസ്ഥയിലാണ്, തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്, മഴക്കാലത്ത് മേൽക്കൂരകളിൽ നിന്ന് ജലം കണ്ടെയ്നറുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വളരെ വളരെ മോശം അവസ്ഥയിലാണ് ടാറ്റ ട്രസ്റ്റ് ആശുപത്രി ഇപ്പോൾ നിലനിൽക്കുന്നത്. ആശുപത്രി ഉപകരണങ്ങൾ ഈ കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം. അതുപോലെ തന്നെ 30 വർഷമെങ്കിലും താൽക്കാലിക കെട്ടിടം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വാഗ്ദാനം നൽകിയത് എന്നിരിക്കെ ആദ്യ വർഷം തന്നെ കെട്ടിടം അരക്ഷിതാവസ്ഥയിലായി എന്നത് ഉപയോഗിച്ച വസ്തു നിലവാരം കുറഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുന്നു. കോവിഡിന്റെ ആദ്യ തരംഗകാലത്താണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആശുപത്രി നിർമ്മിച്ചു തരാമെന്ന വാഗ്ദാനവുമായി ടാറ്റ ഗ്രൂപ്പ് എത്തിയത്. താൽക്കാലിക ആശുപത്രികളുടെ മാതൃകയിലാണ് ഇവിടെ ആശുപത്രി നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. എന്തൊക്കെ വന്നാലും ടാറ്റ എന്ന് പറയുന്ന ആ കമ്പനി ഒരിക്കലും ഉപയോഗയോഗ്യമല്ലാത്ത വസ്തുക്കൾ കൊണ്ട് ഇതൊന്നും നിർമ്മിക്കില്ല. ഇതിനിടയിൽ എന്തെങ്കിലും കരാറുകാരുണ്ടായിരുന്നു, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കരാർ ഈ ഒരു വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ ഒരു ആരോഗ്യ കേന്ദ്രം എന്ന സ്വപ്നം, അത് നിർമ്മിച്ചത് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അത് പിന്നീട് മാറ്റി നിർമ്മിക്കാവുന്ന തരത്തിലേക്കൊക്കെ തന്നെ അന്ന് ചർച്ചകളുണ്ടായിരുന്നു. ആ ഒരു ആരോഗ്യ സ്ഥാപനത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് ഉത്തരവാദികൾ ആരായാലും, അതിന് ടാറ്റ ആയാലും ശരി, സംസ്ഥാന സർക്കാരായാലും ശരി, അത് ഏറ്റെടുത്ത കരാറുകാരോ അതിൻ്റെ മറ്റ് കോൺട്രാക്ടർമാരോ ആരായാലും ശരി, കാസർഗോഡൻ ജനതയോട്, കേരള സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്നത് നീതികേടാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഇത് പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കാനുള്ള സംവിധാനം അടിയന്തരമായി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അതിനിപ്പോൾ ആരായാലും, കാരണം നമ്മൾ ഭാരതലൈവൊക്കെ എപ്പോഴും ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ എത്ര ബഹുരാഷ്ട്ര കമ്പനി ആയാലും ശരി, അല്ലെങ്കിൽ അംബാനി ആയാലും അദാനി ആയാലും ടാറ്റ ആയാലും ബിർള ആയാലും ഏത് ബഹുരാഷ്ട്ര കമ്പനി ആയാലും ഏത് സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും പിണറായി വിജയനായാലും നരേന്ദ്രമോദി ആയാലും ഒക്കെ തന്നെ ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വാർത്താ ശകലങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ആശുപത്രി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് അവിടെ ചികിത്സ തുടങ്ങാനുള്ള എല്ലാവിധ സംവിധാനവും തയ്യാറാക്കാനുള്ള ഊർജിത പദ്ധതി സംസ്ഥാന സർക്കാരും ടാറ്റ ഗ്രൂപ്പും ചേർന്ന് നടപ്പിലാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.